ആലംകോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ എംഎൽഎ അഡ്വക്കേറ്റ് ബി സത്യന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം എംഎൽഎ ഒ എസ് അംബിക നിർവഹിച്ചു. സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സ്മാർട്ട് ഫോണുകളുടെ വിതരണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സംഭാവന തുക കൈമാറുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി ഗിരികൃഷ്ണൻ സംഭാവന ഏറ്റുവാങ്ങി. കൂടാതെ കരവാരം പി എച്ച് എസ് സിയിലേക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനാവശ്യമായ പി പി ഇ കിറ്റ്, മാസ്ക് മുതലായ സാധനങ്ങൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ എല്ലാ വിഭാഗത്തിലെയും അധ്യാപകരുടെ സംഭാവനയായി നൽകി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജാബിർ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ശ്രീകുമാർ എസ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ എം കെ ജ്യോതി, ഹെഡ്മിസ്ട്രസ് സതി ജെ എസ്, എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് രഹന എം എ, പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, മദർ പി ടി എ പ്രസിഡന്റ് ഷൈന മോൾ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സബിത ടി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിനെ കുറിച്ച് പി ടി എ പ്രസിഡന്റ് തന്നെ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കഴിഞ്ഞ പ്രാവശ്യം അക്കാഡമിക് നിലവാരത്തിൽ വൻപിച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളാണ്. മാതൃകാപരമായി പി ടി എസിന്റെ പറഞ്ഞതുപോലെ ബോയ്സും ഗേൾസും കഴിഞ്ഞ ഗേൾസും അതുപോലെ തന്നെ ആലംകോട് ഹയർ സെക്കൻഡറി സ്കൂളും മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള മാതൃക വിജയമായിരുന്നാലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നാലും മാതൃകാപരമായി ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ മക്കൾ ഒരു വർഷക്കാലമായി, കഴിഞ്ഞ ഒന്നര വർഷക്കാലം നമ്മുടെ അഞ്ചു വർഷം കഴിഞ്ഞ ഗവൺമെന്റ് സ്കൂളിലെ അക്കാദമിക് നിലവാരം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒട്ടേറെ സ്കൂളുകളൊക്കെ കിസ്ബി ഉപയോഗിച്ച് നമുക്ക് ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ മക്കൾക്ക് അത് കാണുവാനോ അത് പഠിക്കുവാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റലായി മാറി എന്ന് പറയുകയാണ് ഞാൻ ഈ അവസരത്തെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സത്യൻ എം എൽ എ ഈ മണ്ഡലത്തിൽ ആകമാനം ഒട്ടേറെ വികസന 10 വർഷക്കാലം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനം അതിന് പിന്തുടർച്ചയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൃത്യമായി നമുക്ക് ഓരോ സ്കൂളുകളെയും നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അടിയന്തരമായും ലിസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ആവശ്യമുള്ള ഏതൊക്കെ സ്കൂളുകളാണെന്ന് അടിയന്തരമായി എടുക്കുന്നതിന് വേണ്ടിയാണ്. നിലവിലുള്ള പ്രവർത്തനം ഏതൊക്കെ നടക്കുന്നുണ്ട്, അത് ഏത് വഴി എത്തി നിൽക്കുന്നു, ആ ഒരു വിശദീകരണത്തിന് മാത്രമാണ് ഞാനിന്ന് വിളിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാ പേരുടെയും അനുവാദത്തോടുകൂടി ഈ മൊബൈലിൻ്റെ ഉദ്ഘാടനവും സ്റ്റേജിന്റെ ഉദ്ഘാടനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.